വിമൻ ഇൻ സിനിമ കളക്റ്റീവ് 2017 രൂപീകരിക്കപ്പെടുന്നത്. ഒരു പക്ഷേ ഒരു 10-25 വർഷം മുൻപ് ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇതിനേക്കാളൊക്കെ ഉത്തുംഗ പദവിയിലേക്ക് ഉയരുമായിരുന്നു എന്ന് വേണം പ്രതീക്ഷിക്കാൻ. എന്താണ് അന്ന് ഇങ്ങനെ ഒരു വിമൻ ഇൻ സിനിമ കളക്റ്റീവ് 2017 ഉണ്ടാകാൻ കാരണം, രൂപീകരിക്കപ്പെടാൻ കാരണം? നമുക്കറിയാം, 3 വയസ്സോ മറ്റുള്ള ഒരു പെൺകുഞ്ഞിനെ ആലുവയിൽ അതിൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഒരു അന്യസംസ്ഥാന തൊഴിലാളി പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്ന് കളഞ്ഞു എന്ന ആ കഥ കേട്ടപ്പോൾ എത്രമാത്രം നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സ് ചഞ്ചലപ്പെടുകയും കണ്ണു നിറയുകയും ചങ്ക് തകരുകയും ചെയ്തുവോ അതുപോലെ തന്നെയുള്ള ഒരു അനുഭവമായിരുന്നു. വളരെ പ്രിയങ്കരിയായ ഒരു നടി, വളരെ നല്ലവണ്ണം അഭിനയത്തിലും മികവ് കാണിക്കുമായിരുന്നു. അവരെ സംബന്ധിച്ച് അവരെ പറ്റി വളരെ നല്ല അഭിപ്രായം മാത്രമേ പുറത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു നടിയെ, അങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം എന്നതിൻ്റെ തെളിവാണല്ലോ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കാത്തതിൻ്റെ പേരിലല്ലേ കൊട്ടേഷൻ കൊടുത്ത് ആ നടിയെ ബലാത്സംഗം ചെയ്യുന്നു, ആ രംഗം ചിത്രീകരിക്കുന്നു, ചിത്രീകരിച്ച ആ വീഡിയോ മറ്റുള്ളവരിലേക്ക് പകരുന്നു. അപ്പം സത്യത്തിൽ ആ വീഡിയോ കണ്ടവർ, ആവർത്തിച്ച് കാണുന്നവർ ആ ഓരോ പ്രാവശ്യവും ആ കുട്ടിയെ റേപ്പ് ചെയ്യുകയാണ്, മനഭംഗപ്പെടുത്തുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്ര നിഷ്ഠൂരമായ ഒരു കർമ്മം ചെയ്തത് ആര് എന്ന് ഓർക്കുമ്പോഴാണ് ആ കുട്ടിയുടെ കൂടെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരുത്തൻ ഒരു നടനാണ്, അവന് നടനെന്നോ ഒരു മനുഷ്യനെന്നോ പോലും വിളിച്ചാൽ ആ നാവിന് കേടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും വൃത്തികെട്ട ഒരു പിശാജ്, ആ പിശാജാണ് കൊട്ടേഷൻ കൊടുത്ത്, കൊട്ടേഷൻ ചെയ്ത് ആ കുട്ടിയെ റേപ്പ് ചെയ്തവരെക്കാളും നിഷ്ഠൂരനാണ് കൊട്ടേഷൻ കൊടുത്തവനായ നടൻ. അങ്ങനെ അത്തരം ഒരു മഹാപാതകത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് വരുന്നത്. ആ കുട്ടി എന്തായാലും തനിക്ക് പറ്റിയത് ഇനി ആർക്കും പറ്റരുത് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഇമേജ് എത്ര പോയാലും സാരമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അത് കേസാക്കുന്നു. ആ കേസിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതിനിടെയാണ് സമർത്ഥരായ ഏതാനും വനിതകൾ, മിടുമിടുക്കികളായ ഏതാനും വനിതകൾ എന്ന് മാത്രമല്ല സ്വഭാവ ശുദ്ധിയുള്ള ഏതാനും നടികൾ മുൻപോട്ട് വരുന്നു. അങ്ങനെയാണ് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഇതിനു മുൻപേ 10-20 വർഷം മുൻപ് തന്നെ ഒരു പക്ഷേ സ്ഥാപിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ചെറുത്തുനിൽപ്പ് അപ്പോൾ മുതലേ ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ, ഈ കാമകിങ്കരന്മാരുടെ ചിന്തകൾ എങ്ങനെ സിനിമയെ മെച്ചപ്പെടുത്താം, സിനിമയുടെ ടെക്നോളജി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന രീതിയിലേക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ തിരിഞ്ഞു പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമ ഇതിനകം ഹോളിവുഡിൽ എത്തപ്പെട്ടേനെ, വളരെ വലിയ പ്രതിച്ഛായ സൃഷ്ടിക്കുകയും ചെയ്തേനെ. പക്ഷേ ഇവിടെ രമിക്കാൻ ഇവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിടക്കുകയാണ്, പിന്നെ ഇഷ്ടംപോലെ പണം തൂത്തുവാരാൻ പറ്റുന്നു. ഇനി എന്തിന് ഞങ്ങളിപ്പോൾ, അതായത് നമുക്ക് ആവശ്യങ്ങൾ സൃഷ്ടിയുടെ മാതാവാണ് എന്നൊരു ചൊല്ലുണ്ടല്ലോ, ആ ആവശ്യങ്ങൾ ഉണ്ടാകണം. അതായത് നമുക്ക് നിലനിൽപ്പിന് നല്ലവണ്ണം ഈ മേഖലയിൽ തന്നെ മുന്നോട്ട് ചുവടുകൾ വെക്കാൻ പറ്റണം എന്ന ചിന്ത, അതാണ് ആവശ്യം. അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകത്തക്ക പ്രതിഭാശാലികൾ വനിതകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ പ്രതിഭ പ്രയോജനപ്പെടുന്നു. ഉദാഹരണം റസൂൽ പൂക്കുറ്റിയെ തന്നെ നമുക്കറിയാം, അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ എത്രയെത്ര പ്രതിഭാശാലികൾ കൈവശമുള്ള ഒരു മേഖലയാണ് മലയാളം സിനിമാ മേഖല. ഇത്തരക്കാരുടെയൊക്കെ ആ സാമർഥ്യം, കലാ ബിരുദ്, അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് പകരമാണ് പുറം വഴികളിലൂടെ ചുറ്റി സഞ്ചരിച്ച് കാമകിങ്കരന്മാർ ഇങ്ങനെ ഒളി സങ്കേതങ്ങൾ തീർത്തുകൊണ്ട്, സിനിമ എടുക്കുന്ന സ്ഥലങ്ങൾ തന്നെ ഒളി സങ്കേതങ്ങൾ തീർക്കാൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കയ്യാങ്കളിയുമായി ഇത്രയും മേളകളുമായി മുന്നോട്ട് പോയത്. അപ്പം നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു 10-20 വർഷം. നേരത്തെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യം സൃഷ്ടികളുടെ മാതാവാണ് എന്ന് പറയുന്നത് പോലെ ഈ മേഖലയിൽ തന്നെ നമുക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുമായിരുന്നു, അത് പറ്റിയില്ല. അപ്പം ഞാൻ ഓർക്കുകയാണ്, 10-25 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു 20 വർഷം മുൻപ് എന്ന് 25 വർഷം എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. 80s വിമൻസ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾക്കറിയാം, ഒരു കാറ് ദിവസവും അവിടെ വന്ന് നിൽക്കുന്നു, ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ ഒരു കുട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു,
എന്നുള്ളത് ഒരു കുട്ടിയെ തന്നെയാണോ എല്ലാ ദിവസവും മാറി മാറിയാണോ കൊണ്ടുപോയി കൊണ്ടിരുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും വളരെ വ്യക്തതയോടെ നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു വണ്ടി വന്നു നിൽക്കുന്നു, അതിലൊരു കുട്ടി കയറി പോകുന്നു എന്നത് വാച്ച് ചെയ്ത സ്റ്റുഡൻസ് ആണ് ഏതാനും ടീച്ചേഴ്സിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പൊ ആ ടീച്ചേഴ്സ് വാച്ച് ചെയ്തപ്പം ശരിയാണ്, ഒരു കാറ് വന്നു നിൽക്കുന്നു, ഒരു കുട്ടി അതിൽ കയറി പോകുന്നു, വലിയ വില കൂടിയ കാറാണ്. അങ്ങനെ ആ കാറിനകത്ത് കയറി കുട്ടി പോകുന്നു. അങ്ങനെ കയറി പോകുന്നത് കണ്ട് അവർക്ക് ഈ കുട്ടി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പം അവർ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ഇക്കാര്യം വന്ന് ചെന്ന് പറയുന്നു. പ്രിൻസിപ്പൽ വളരെ വന്യവയോധികയായ ഒരു പ്രിൻസിപ്പളായിരുന്നു. അവരിത് കേട്ടതും ഞെട്ടിപ്പോയി. ഏതായാലും നമുക്ക് ഇതേപ്പറ്റി അന്വേഷണം നടത്താം എന്ന് പറഞ്ഞ് അവർ വാച്ച് ആൻഡ് വാർഡിനെ കൊണ്ടായിരിക്കാം ഏതായാലും അന്വേഷിപ്പിക്കുന്നു. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ശരിയാണ്, റെഗുലറായിട്ട് ഒരു കാർ അവിടെ വന്ന് നിൽക്കുകയും കുട്ടി ആ കാറിൽ കയറി പോവുകയും ചെയ്യുന്നു എന്നുള്ളത് കണ്ടെത്തുന്നു. അപ്പൊ ആരാണ് വന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ സ്തബ്ധയായിപ്പോയി. പ്രിൻസിപ്പല് ഈ ടീച്ചേഴ്സിനെ വിളിച്ചു പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇടപെടാൻ പറ്റാത്ത തരത്തിലുള്ള ആളാണ് വന്ന് കൊണ്ടുപോകുന്നത് എന്ന്. അപ്പൊ 80s മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന അങ്ങനെ സ്വാധീനം ചെലുത്തി മറ്റുള്ളവർക്ക് ആർക്കും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു നടനായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ആ നടൻ ഗവൺമെന്റിൽ വളരെ വലിയ സ്വാധീന ശക്തി ഉള്ളവനായിരുന്നു എന്നതുകൊണ്ടാണ് പ്രിൻസിപ്പലിന് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് അവർ തുറന്നു പറഞ്ഞത്. അല്ലെങ്കിൽ വളരെ പ്രശസ്തയായ വളരെ നന്മയുള്ള ഒരു പ്രിൻസിപ്പലായിരുന്നു. ആ പ്രിൻസിപ്പൽ തീർച്ചയായിട്ടും അതിൽ ഇടപെടുമായിരുന്നു. അതിനിടപെടാൻ പറ്റാത്ത രീതിയിലുള്ള കറുത്ത കരങ്ങൾ ഈ വ്യക്തിയുടെ പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിൻസിപ്പൽ പിന്തിരിഞ്ഞത്. അതുപോലെ തന്നെയാണ് എത്രയോ കുട്ടികളെ ഇവരുടെയൊക്കെ ഈ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വിളിക്കും, നിങ്ങൾക്ക് ഷൂട്ടിംഗ് കാണാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിനിമയിൽ അവസരം തരാം, കാണാൻ സുന്ദരികളെയാണ് ഈ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അവർ സിനിമയിൽ വന്ന് മെച്ചപ്പെടുകയല്ല ചെയ്യുന്നത്, ജീവിതത്തിലെ അഴുക്കുചാലിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് പേരൻറ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന നേരത്ത് പല മാതാപിതാക്കളോടും ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ വളരെ ശ്രദ്ധയോടെ വേണം, കരുതലോടെ വേണം വിടാനായിട്ട്. ആരുടെയെങ്കിലും കൂടെ വണ്ടിയിൽ കയറി വീട്ടിലേക്കും കോളേജിലേക്കും ഒക്കെ വരാൻ പോലുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കണം. അതിന് പകരം ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്വന്തം വാഹനമില്ലാത്തവർ ട്രാൻസ്പോർട്ട് ബസ്സാണ് ഏറ്റവും നല്ല യാത്രാരീതി, സേഫായിട്ടുള്ള യാത്രാരീതി, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് എന്ന് ഞാൻ പലരോടും പേരൻറ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൻ്റെ സമയത്തും പിന്നെ ചില സംശയം തോന്നുന്ന കുട്ടികളുടെ പേരൻസിന് അച്ഛനോട് വരാൻ പറ അല്ലെങ്കിൽ അമ്മയോട് വരാൻ പറ എന്നൊക്കെ പറഞ്ഞ് സംശയത്തോടുകൂടി കുട്ടിയെ വളരെ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത പല അവസരങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയപ്പെട്ട പലരും അന്ന് യുവാക്കളായിരുന്നു എന്നും കൂടി ഓർക്കണം, പീഡകരായിട്ടുള്ള ഇത്തരം സിനിമാക്കാര്. അപ്പൊ ആ കാലത്തെ ഇങ്ങനെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ, അന്നേ ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, നമ്മുടെ സിനിമാ വ്യവസായം ഈ തരത്തിൽ അധപ്പതിച്ചു പോകുമായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, ഈ റിപ്പോർട്ടിന് മേലെ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? കഴിഞ്ഞു പോയതെല്ലാം പോയി, അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ആയാതം ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്ന് മഹാഭാരതത്തിൽ ഒരു ചൊല്ലുണ്ട്. അതായത് ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്ന് വെച്ചാൽ പോയതൊക്കെ പോകട്ടെ, ഇനി അതേപ്പറ്റി ആലോചിച്ചിട്ട് പ്രയോജനമില്ല. ആയാതമായാതം അപേക്ഷണീയം എന്ന് വെച്ചാൽ വരുന്നത് സ്വീകരിക്കുക. അപ്പൊ ഇതുവരെ സംഭവിച്ചതെല്ലാം സംഭവിച്ചു. അന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഇല്ല, പക്ഷെ ഇന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് ഉണ്ടായി. അതായത് ധീരകളായ സിനിമ വനിതാ പ്രവർത്തകരോട് നമുക്ക് കൂടുതൽ സ്നേഹവും ആദരവും തോന്നണം. അത്തരക്കാരെയാണ് ആദരിക്കേണ്ടത്, കാരണം അവർ തിന്മയ്ക്കെതിരെ പടവെട്ടുന്നവരാണ്. ആ തിന്മയ്ക്കെതിരെ പടവെട്ടുന്നവരുടെ കൂടെ നിന്നാൽ അവർ കൂടുതൽ ശക്തി പ്രാപിക്കും. അങ്ങനെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ അവരുടെ യുദ്ധം ഒരു മഹായുദ്ധമായി മാറും. മഹായുദ്ധങ്ങൾ, അതായത് നല്ല സാരഥികൾ ഉണ്ടെങ്കിൽ മഹായുദ്ധങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമുക്ക് മനസ്സിലായി, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി എന്താണ് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്ന്. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത്ര ചെറിയ ഒരു ഇൻഡസ്ട്രി അല്ല, വ്യവസായമല്ല. ധാരാളം പേർക്ക് നേരിട്ട്, അതായത് അഭിനേതാക്കള്, അതുപോലെ തന്നെ അഭിനേതാക്കളുടെ സഹായത്തിന് എത്തുന്നവർ, അങ്ങനെ അങ്ങനെ ഒരുപാട് പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നു. ഇനിയോ അതിനേക്കാൾ എത്രയോ ഇരട്ടി, എത്രയോ മടങ്ങ് പേർക്കാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് ജോലി നൽകിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ കേരള ഇക്കോണമിയുടെ ടൂറിസം ഭാഗത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വ്യവസായത്തിന്റെ ഭാഗമായിട്ടോ ഏത് ഭാഗമായിട്ട് എടുത്താൽ തന്നെയും ഫിലിം ഇൻഡസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായം തന്നെയാണ് കേരളത്തിലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഫിലിം ഇൻഡസ്ട്രിയെ ശുദ്ധീകരിച്ച് ആർക്കും കയറി ചെല്ലാവുന്നത് പോലെ ആക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വിഷ വിത്തുകളെ, വിഷപാമ്പുകളെ അതിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കണം. അങ്ങനെ ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി നമ്മുടെ കുട്ടികൾക്ക്, നമുക്ക് നമ്മുടെ കുട്ടികളെ ഭയം കൂടാതെ ആ ഇൻഡസ്ട്രിയിലേക്ക് ധൈര്യമായി കയറി ചെല്ലൂ. നിനക്ക് അഭിനയശേഷി ഉണ്ടെങ്കിൽ ആ അഭിനയശേഷി കൊണ്ട് നിനക്ക് ലോകത്തിന്റെ നിറുകയിൽ എത്താം എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് നമുക്ക് കടത്തിവിടാൻ പറ്റണം. ആ തരത്തിൽ അതിനെ ശുദ്ധീകരിച്ചെടുക്കണം. അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ട്രൈബ്യൂണൽ വരട്ടെ, അതല്ലെങ്കിൽ എന്ത് സമിതി വരട്ടെ, ആ സമിതിയിൽ ഈ വേട്ടക്കാരുടെ കൂടെ എരകളും കൂടി ഇരുന്ന് എന്ത് സമാധാനം സ്ഥാപിക്കാനാണ്, എന്ത് നീതി നേടിയെടുക്കാനാണ് എന്ന് ചോദിക്കും. വേട്ടക്കാരുടെ മുൻപിൽ വച്ച് ഈ പറയപ്പെട്ട ഇരകൾ ശക്തമായിട്ട് പ്രതിഷേധിക്കണം, എണ്ണി എണ്ണി പറയണം, നേരെ നോക്കി പറയണം. നേരെ നോക്കി പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നു, അവർക്ക് സിനിമ കൊടുക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്കൊക്കെ വരികയാണെങ്കിൽ വിമൻ ഇൻ കളക്റ്റീവ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സമൂഹം അവരുടെ കൂടെ ഉണ്ട്, സമൂഹം അവരെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലാണ്ട് വേട്ടക്കാരെ അല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ശക്തമായി ആവശ്യപ്പെടാവുന്ന മറ്റൊന്നാണ് തുല്യവേതനം. തുല്യവേതനം അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ പറ്റില്ല എന്നാണ് ചില മഹാരഥന്മാരൊക്കെ അഭിപ്രായപ്പെട്ട് കണ്ടത്. അത് എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പൊ കോളേജ്, ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്നു. എന്റെ അതേ രീതിയിൽ സർവീസിൽ കയറിയ, എന്റെ അതേ ക്വാളിഫിക്കേഷനുള്ള ഒരു പുരുഷ പ്രൊഫസർക്ക് കിട്ടുന്ന ശമ്പളം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കോടതിയിൽ പോകാം. കോടതി എന്റെ ഭാഗത്താ നിൽക്കുക, അല്ലാതെ മറ്റേ പുരുഷന്റെ ഭാഗത്തല്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ ഒന്നാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും സർവീസും ഒരേ പീരീഡാണ് എന്നിരിക്കെ എന്തുകൊണ്ട് മറ്റേയാൾക്ക് കൂടുതൽ കിട്ടണം? ഇത് തൂമ്പ പിടിച്ച് കളിക്കുന്ന ജോലി അല്ലല്ലോ. തൂമ്പ പിടിച്ച് കളിക്കുന്ന ജോലിയാണെങ്കിൽ ഇപ്പൊ വയൽപ്പണി, വയൽപ്പണി എന്ന് പറഞ്ഞാൽ പുരുഷന്മാര് തൂമ്പ പിടിച്ച് കളിക്കുക, അങ്ങനെ കളിക്കുന്ന ജോലി അല്ലെങ്കിൽ പൂട്ടുന്ന ജോലി ഒക്കെ ചെയ്യുന്ന പുരുഷന്മാരെക്കാളും കുറച്ചും കൂടി ലളിതമാണ്, ലഘുവാണ് സ്ത്രീകൾ ചെയ്യുന്ന ഞാറ് പറിക്കല്, ഞാറ് നടല് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കള പറിക്കല്, ഇത്തരം ജോലികൾ. അപ്പൊ കാർഷിക മേഖലയിൽ പുരുഷനും സ്ത്രീക്കും രണ്ടു വേതനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അവിടെയും തുല്യവേതനമാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും രണ്ടു വേതനം എന്ന് പറഞ്ഞ പുരുഷന് കൊടുക്കുന്നതിനേക്കാൾ ഇത്തിരി കുറച്ചാണ് സ്ത്രീക്ക് കൊടുത്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അധ്വാനം, അധ്വാനത്തിന്റെ റേറ്റ് അതനുസരിച്ച് പുരുഷൻ കുറച്ച് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും സ്ത്രീയെക്കാളും. അങ്ങനെയുണ്ട്. മറിച്ച് ഇങ്ങനെ ഫിലിം വേൾഡിൽ അങ്ങനെയല്ല. ഫിലിം വേൾഡിൽ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം അഭിനയിക്കുന്നത് ഒരുപക്ഷെ പുരുഷനായിരിക്കും. അതിനവന് കൂടുതൽ കൊടുത്തോട്ടെ, നമുക്ക് വിരോധമില്ല. ബാക്കി കാര്യങ്ങൾ ഭാവാഭിനയത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് നമുക്ക് വിമൻ ഇൻ കളക്റ്റീവിന്റെ കൂടെ തന്നെ നിൽക്കണം. അപ്പൊ അത് ട്രൈബ്യൂണലോ എന്ത് തന്നെയും ആകട്ടെ, അവിടെ ശക്തമായ രീതിയിൽ ആ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വിമൻ ഇൻ കളക്റ്റീവ് തയ്യാറാകണം. അവരോടൊപ്പം കേരളത്തിലെ പൊതുജനമുണ്ട് എന്നവർ മനസ്സിലാക്കണം. അങ്ങനെ തുല്യ ജോലിക്ക് തുല്യ വേതനം കിട്ടണം. ഈ തുല്യ ജോലിക്ക് തുല്യ വേതനം കിട്ടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടന്മാർക്കൊക്കെ കോടിക്കണക്കിന് വാരിക്കോരി കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആയിരങ്ങളോ ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുരുഷ പ്രജകൾക്കൊക്കെ ഇഷ്ടം പോലെ ആരാധകരുടെ വൃന്ദമുള്ളത്, ആരാധക സംഘടനകൾ ഉള്ളത്. ആരാധക സംഘടനകൾക്ക് പണം വലിച്ചുവാരി എറിയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ജോലി ചെയ്യാതെ നാല് കാശുണ്ടാക്കാൻ പറ്റുമോ, ജോലി ചെയ്യാതെ നല്ല സുഭിക്ഷമായിട്ട് സുഖിച്ച് ജീവിക്കാൻ നോക്കൂ, ഇതാണ്. അപ്പോൾ ഈ നടന്മാര് അവര് കഷ്ടപ്പെടാതെയാണ് ഇത്രയധികം ഏൺ ചെയ്യുന്നത്. പേരിന്റെ പേരിൽ മാത്രമാണ് ഒരുപാട് പ്രതിഫലം മേടിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ നമുക്ക് അമിതാഭ് ബച്ചന് 5 കോടി രൂപ ഒരു എപ്പിസോഡിന് കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെ കൂടുതലായിട്ട് പ്രതിഫലം കിട്ടുക, അങ്ങനെ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് വാരിയെടുത്ത് കുറച്ച് ഈ ആരാധകത്തിനെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്താണ് ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കുന്നത്. ആരാധകർക്ക് പണം എറിഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ആരാധകരുടെ വീറും വാശിയും പിന്നെ നായകന് വേണ്ടി വാദിക്കാനുള്ള സർവശക്തികളും ഉയർന്നു വരും. അങ്ങനെയാണ് അവരൊക്കെ ആരാധകരെ സൃഷ്ടിക്കുന്നത്. നടിമാർക്ക് അങ്ങനെ ആരാധകരില്ല, കാരണം അവർക്ക് അങ്ങനെ എറിഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ പണം കിട്ടുന്നില്ല. അവർ അധ്വാനിക്കുന്നതിനനുസരിച്ച് പോലും അവരുടെ നഷ്ടപ്പെടലുകൾക്ക് അനുസരിച്ച് പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ നീതി നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് തുല്യ ജോലിക്ക് തുല്യ വേതനം വരണം.
അങ്ങനെ വരാൻ ഒരു അപാകതയും ഇല്ല. ഇപ്പൊ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ വേതനം കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലും അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നടൻ എക്സ്ട്രാ വർക്ക് കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ആ അഡ്വഞ്ചറിനനുസരിച്ച് അയാൾക്ക് കൂടുതൽ കൊടുത്തോട്ടെ, അതിനാരും ബന്ധപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഒരുപോലെ ഒരു നായകനും നായികയുമായിട്ട് അഭിനയിക്കുന്നവർക്ക് കിട്ടേണ്ട ശമ്പളം ഒന്നു തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. അക്കാര്യത്തിലൊക്കെ കോടതി ഇടപെട്ടാൽ തീർച്ചയായിട്ടും അവിടെ നീതി നടപ്പാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്യാനും അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടപ്പെട്ട കൊടുക്കത്തക്ക രീതിയിൽ തലപ്പത്തിരിക്കുന്നവർക്ക്, അത് ട്രൈബ്യൂണൽ ആകട്ടെ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, ഇതിനു വേണ്ടി ജന്മം കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ആക്ഷൻ എടുക്കുക, സെമി ജുഡീഷ്യൽ പവർ ഉള്ള ഒരു അതോറിറ്റിയെ വേണം അവിടെ നിയമിക്കാനായിട്ട്. അപ്പൊ സെമി ജുഡീഷ്യൽ പവർ ഉള്ള അതോറിറ്റി, ആ അതോറിറ്റി തന്നെ ആർക്കെങ്കിലും കീഴ്പ്പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഇവർക്ക് പുറത്ത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ പോകുമ്പോഴേക്കും നീതി നടപ്പാക്കി കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും ഈ സുമി ജുഡീഷ്യൽ ആയിട്ടുള്ള പവർ കൈയാളുന്ന വ്യക്തിയും നേരെ നിൽക്കും, ആരുടെയും പക്ഷം ചേരാതെ എങ്ങോട്ടും കുനിയാതെ നേരെ നിൽക്കും. അപ്പം നീതി നടപ്പാക്കും. അതുപോലെ തന്നെ അവിടെയുള്ള സൗകര്യങ്ങൾ എല്ലാ, അതായത് സാധാരണ ജീവിതത്തിന് അനുയോജ്യമായ, ഇപ്പോൾ ഒരു നമുക്കറിയാം ഇപ്പം മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ കുറഞ്ഞത് കൊണ്ടാണ് കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ ഈ സംഭവം ഉണ്ടായത്. അതായത് റിട്ടയറിംഗ് റൂം, വിശ്രമമുറി ഇല്ലായിരുന്നു, അപ്പം അങ്ങനെ വിശ്രമമുറി വേണം. അങ്ങനെ ഇപ്പോൾ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ഈ ഇടപെടൽ മൂലമാണ് ഇവിടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ, അയ്യോ കാരവാൻ വലിയ പോഷായിട്ട് നടക്കുന്നവർ, വലിയ വില കൂടിയ കാറിൽ നടക്കുന്നവർ എന്നൊക്കെ നാം വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ സാരി കൊണ്ടൊക്കെ മറച്ച സ്ഥലം ഉണ്ടാക്കി വേണം മൂത്രം ഒഴിക്കാൻ എന്ന് പറയുക. അതുപോലെ മറ്റ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വരുന്ന, സ്ത്രീയുടെ സ്ത്രൈണമായ ആവശ്യങ്ങൾ വരുന്നിടത്ത് പോലും പ്രൈവസി ഇല്ല, അതിന് അത്യാവശ്യം വേണ്ട സാധ്യതകൾ പോലും ഇല്ല എന്നൊക്കെ അറിയുമ്പോൾ മൂക്കത്ത് കൈവിരൽ വെച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ അത്തരം അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നേ പറ്റൂ. നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലിക്ക് വേണ്ടി വിളിക്കുന്ന ഒരു പാർട്ട് ടൈം എംപ്ലോയി, ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, അവർക്ക് വേണ്ടി പോലും സാമാന്യ ഒരു ശരാശരി ജീവിത നിലവാരമുള്ളവർ, അവർക്ക് വേണ്ടി പോലും ബാത്റൂം സൗകര്യങ്ങളെല്ലാം കൊടുത്തിരിക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് മര്യാദ, അങ്ങനെ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ രാവിലെ മുതൽ രാത്രി ലേറ്റ് ആകുന്നവരെയും ചിലപ്പോൾ ദിവസങ്ങളോളം പ്രവർത്തിക്കേണ്ട ഒരു ലൊക്കേഷനിൽ ഇത്തരം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യം ഒരുക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സംവിധായകനെയും ഡയറക്ടറെയും അതിലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ജയിലിൽ കയറ്റാൻ അത് തന്നെ മതി, വേറെ അധികം ക്ലോസസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ അവർ കഴിഞ്ഞു പോയതൊക്കെ പോകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗതം ഗതം സർവം ഉപേക്ഷണീയം, നമുക്ക് ഇനി വരുന്നതിനെ പറ്റി ആലോചിക്കാം. ഇനി എങ്ങനെയായിരിക്കണം ഈ ഫിലിം ഇൻഡസ്ട്രി? ഈ നമ്മുടെ നാടിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. ഒന്നാമത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇങ്ങനെയുള്ള, അതായത് സിനിമ പോലെയുള്ള, ഇപ്പൊ സിനിമ കുട്ടികളെ മാരകമായ മയക്കുമരുന്നിലേക്കും മറ്റതുപോലുള്ള പല ചീത്ത ശീലങ്ങളിലേക്കും മാടി വിളിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ചീത്ത വശമാണ്. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ചീത്ത വശമാണ്. എന്നിട്ട് അതിനെ പുരോഗമനം എന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുന്നവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ വിമൻ ഇൻ കളക്റ്റീവിന്റെ ഈ സിനിമയിലേക്ക് പോകുന്ന സ്ത്രീകളുടെ, അവരവരുടെ കുടുംബത്തെ നോക്കുന്ന, കുടുംബത്തിലേക്കുള്ള അന്നം കൊണ്ടുവരുന്നു അങ്ങനെയുള്ള സ്ത്രീകൾ. അപ്പൊ അങ്ങനെ കുടുംബത്തിന്റെ അന്നം നൽകുന്ന ധാരാളം പേര് ജോലി ചെയ്യുന്ന ഒരു വ്യവസായമാണ് പരോക്ഷമായും പ്രത്യക്ഷമായും. എന്നതുകൊണ്ട് തന്നെ ഈ വ്യവസായം നന്നായിട്ട് മുന്നോട്ട് പോകണം. ഇതിനെ ഇരുട്ടിലേക്ക് തള്ളിയിടുകയല്ല, ഇതിന്റെ വഴികൾ അടച്ചു കളയുകയല്ല നാം ചെയ്യേണ്ടത്, ഇതിന്റെ വഴികൾ തുറന്നിട്ട് ഇതിനെ ശുദ്ധീകരിച്ച്, അതായത് ഓടയിലെ മാലിന്യം എങ്ങനെ ശുദ്ധീകരിക്കുന്നുവോ അതുപോലെ ഇതിന്റെ വഴികൾ തുറന്നിട്ട് ഇതിലെ മാലിന്യം പുറത്തു കളഞ്ഞ് ഇതിനെ ശുദ്ധീകരിച്ചെടുക്കുക. ശുദ്ധീകരിച്ചെടുക്കുകയും വീണ്ടും മാലിന്യം അടിഞ്ഞുകൂടാത്ത പരുവത്തിൽ വേണം അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ. അതിനാണ് സെമി ജുഡീഷ്യൽ പവറുള്ള ഒരു ബോഡിയാണ് ഇതിനെ നോക്കാൻ വരേണ്ടത് എന്ന് ഞാൻ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു ജുഡീഷ്യൽ ബോഡി വന്നാൽ ആ ജുഡീഷ്യൽ ബോഡി തീർച്ചയായിട്ടും ഒരു തരം പക്ഷഭേദം പോലും കൂടാതെ, ആൺപെൺ ഭേദം കൂടാതെ തുല്യ വേതനം അവിടെ നടപ്പാക്കണം, അതുപോലെ തന്നെ തുല്യ നീതിയും നടപ്പാക്കത്തക്ക രീതിയിൽ വേണം ഈ പറയപ്പെട്ട ബോഡി പ്രവർത്തിക്കാനായിട്ട്, ഈ സെമി ജുഡീഷ്യൽ ബോഡി പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി, അതായത് ഞാൻ എതിർത്താൽ
എന്നെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നടന്റെ മുൻപിൽ ഞാൻ എതിർത്ത് നിന്നാൽ എനിക്ക് ഇവിടെ സ്ഥാനം കിട്ടില്ല, എൻ്റെ ജീവിതം തന്നെ പാഴാകും എന്ന വിചാരത്തിൽ വഴങ്ങിക്കൊടുക്കാതെ ശക്തമായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ, ശക്തമായ രീതിയിൽ എതിർത്ത് നിൽക്കാനും, താൻ വന്ന കാര്യം കൃത്യമായി നിർവഹിച്ച് കടന്നു പോകാനും ഓരോ നടിക്കും, അതായത് അത് നായിക നടിയാവട്ടെ, അല്ല സഹനടിയാവട്ടെ, കൊച്ചുകുട്ടിയാവട്ടെ, ബാലനടിയോ നടനോ ആകട്ടെ, ഇവർക്കെല്ലാം അവിടെ വന്ന് സ്വസ്ഥമായി വന്ന് സ്വന്തം ജോലി നല്ലവണ്ണം ചെയ്ത് പോകത്തക്ക ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏതൊരു വ്യവസായ മേഖലയുടെയും ആ അന്തരീക്ഷം, അതായത് വർക്കബിൾ ആയിട്ടുള്ള അന്തരീക്ഷം, പ്രവർത്തനക്ഷമമായ നല്ല അന്തരീക്ഷം, അങ്ങനെ ഒരു അന്തരീക്ഷം. അതുപോലെ സൗഹൃദത്തിൻ്റെയും ആകാം ആ അന്തരീക്ഷം, അതല്ലാതെ ആണും പെണ്ണും തമ്മിൽ മത്സരിക്കുന്ന ഒരു അന്തരീക്ഷമല്ല അവിടെ വേണ്ടത്, സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമാണ് വേണ്ടത്. അപ്പം എൻ്റെ വിചാരം, ഈ പറയപ്പെട്ട പുരുഷന്മാർ പോലും സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ ഈ കളിയൊന്നും നടക്കത്തില്ല, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് എന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒതുങ്ങും. ചാടി വരുന്ന സിംഹ ഗർജനത്തോടുകൂടി വരുന്നവരൊക്കെ ആ ഗർജനമൊക്കെ ഒതുക്കിക്കൊണ്ട് മര്യാദ രാമന്മാരായി മാറും. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമേ സൃഷ്ടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ വ്യവസായത്തിൽ നീ എത്ര കേമനാണെങ്കിലും, നീ എത്ര പണക്കാരനാണെങ്കിലും പുറത്തായി പോകും എന്നൊരവസ്ഥ വന്നാൽ അവരെല്ലാവരും മര്യാദക്കാരാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ നടികൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് അത്യാവശ്യമുള്ളത്, അങ്ങനെ എല്ലാവർക്കും കൂടി ആവശ്യമുള്ള ന്യായമായ അവകാശങ്ങളൊക്കെ ഓരോ ലൊക്കേഷനിലും കൃത്യമായിട്ടും ലഭ്യമാക്കാനായിട്ടാണ് സംവിധായകരും ഡയറക്ടറും അങ്ങനെയുള്ള അതിലുൾപ്പെട്ടവരെല്ലാവരും ശ്രമിക്കേണ്ടത്. അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ട്രൈബ്യൂണലോ എന്ത് കമ്മീഷനോ എന്തോ ആകട്ടെ, അതിനകത്തെ പുരുഷന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല. കമ്മീഷനിൽ വരുന്ന ഓരോ വ്യക്തിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓരോ വ്യക്തിക്കും സ്വന്തം വ്യക്തിത്വത്തിനനുസരിച്ച് സ്വന്തം ധർമ്മം ചെയ്യാൻ, സ്വന്തം ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ അവസരമുണ്ട്, ഓരോരുത്തരുടെയും ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്ന് വന്നാൽ ആരെയും പേടിക്കാതെ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റും. പിന്നെയും അവര് കഴുത്തിന് പിടിക്കാനായിട്ട് ആരെങ്കിലും വരികയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തെ കൂച്ചുകിലങ്ങിടാൻ ആരെങ്കിലും വരുന്ന പക്ഷം സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്ന് നോ, ഞങ്ങൾ ഈ സിനിമയിൽ ഒരു സിനിമയിലും അഭിനയിക്കാനില്ല, നിങ്ങൾ ഞങ്ങൾക്ക് പകരം ഡമ്മികളെ വെച്ച് അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ സ്ത്രീകളുടെ ഭാഗം അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അങ്ങനെ തൻ്റെ ഇടം കാണിച്ചാൽ അവർ മാറി നിൽക്കേണ്ടി ഒന്നും വരില്ല. ഇവിടുത്തെ ഈ ജനസമൂഹം, ഇവിടുത്തെ നീതിന്യായ കോടതികളൊക്കെ ഇടപെട്ട് അവരാവശ്യപ്പെടുന്ന എന്തോ അത് നടത്തി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അവർക്ക് പുറകിൽ ഈ നാട്ടിലെ ജനം മുഴുവനും ഉണ്ട്, ഈ നാട്ടിലെ നീതിന്യായ കോടതി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിമൻ ഇൻ കളക്റ്റീവ് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ, ആ എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ ഫോം ചെയ്യാൻ പോകുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻപോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ വനിതാ നടിമാരെ നമുക്ക് തീർച്ചയായും ചേർത്ത് പിടിക്കാം. അവരെ ഈ വൈകിയ വേളയിലെങ്കിലും ഇങ്ങനെ ധൈര്യമായ ഒരു സ്റ്റെപ്പ് എടുത്തല്ലോ, ആ സ്റ്റെപ്പിനനുസരിച്ച് നമുക്കറിയാം കഴുകന്മാരെ പോലെ പറന്ന് നടക്കുകയാണ് സിനിമാ ലൊക്കേഷന്റെ ചുറ്റുവട്ടത്തിൽ, അതിൻ്റെ മുകളിൽ ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഇരകളെ തേടി. ആ ഇരകളെല്ലാം ഇപ്പോഴും ഉണ്ടാകും, പക്ഷേ ഇരകൾക്ക് കടിഞ്ഞാണുണ്ട്, ഇരകൾ പിടിക്കപ്പെടും, ഇരകൾ വലയിലാകും എന്നുറപ്പുണ്ടെങ്കിൽ അവർ താനെ നിശബ്ദരായിക്കൊള്ളും. അവർ താനെ അവരുടെ കാമവെറിയെല്ലാം അടച്ചു പൂട്ടി ഭദ്രമാക്കി പെട്ടിയിൽ ഒതുക്കി മര്യാദ രാമന്മാരായി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കാലമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വേണം നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വസ്ഥമായ ഒരു ലോകം, സിനിമാ ലോകം സൃഷ്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ വരുന്ന സിനിമാ ലോകത്ത് നിന്ന് ഇന്ന് വരുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒന്നാന്തരം ലോകത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ എത്തത്തക്ക രീതിയിലുള്ള സിനിമകളും മറ്റുള്ള കലാരൂപങ്ങളും പുറത്തു വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.